ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിഡ് പോയിന്റ് തിയറം ആണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ മിഡ് പോയിന്റ് തിയറം എന്താണെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ മിഡ് പോയിന്റ് തിയറം എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ തിയറം എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ് ആൻഡ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഇറ്റ്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിൻസിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡിന് പാരലലുമായിരിക്കും, തേർഡ് സൈഡിൻ്റെ ഹാഫിന് ഈക്വലുമായിരിക്കും എന്നാണ് തിയറം നമ്മളോട് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ വരച്ചിട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ എ ബി സി. ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ആണ് എ ബിയും ബി സിയും. എ ബിയുടെയും ബി സിയുടെയും മിഡ് പോയിന്റ്സിൽ കൂടെ കടന്നു പോകുന്ന ലൈൻ സെഗ്മെൻറ്റ്, ഇതിന് ഞാൻ ഇ എഫ് എന്ന് പേര് കൊടുക്കുന്നു. ഈ ലൈൻ സെഗ്മെൻറ്റ് തേർഡ് സൈഡായ ബി സിക്ക് പാരലായിരിക്കും. അതായത് ഇ എഫ് പാരലൽ ബി സി ആണെന്നാണ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഈക്വൽ ടു ഹാഫ് ഓഫ് ഇറ്റ്, അതായത് ബി സിയുടെ ഹാഫിന് ഈക്വലായിരിക്കും ഇ എഫ്. അതായത് ഇ എഫ് ഈസ് ഈക്വൽ ടു ഹാഫ് ബി സി. അപ്പം ഇത് എങ്ങനെയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നമുക്കിവിടെ ഒരു കൺസ്ട്രക്ഷൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഈ സിയിൽ നിന്ന് എ ബിക്ക് പാരലായിട്ട് നമ്മളിവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇ എഫിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ അതിനെ മീറ്റ് ചെയ്യുന്നു. ഈ പോയിന്റിന് ഞാൻ ഡി എന്ന് പേര് കൊടുക്കുന്നു. ഈ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് ഇ എഫ് പാരലൽ ബി സി ആൻഡ് ഇ എഫ് ഈസ് ഈക്വൽ ടു ഹാഫ് ബി സി എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ആദ്യം നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ളതും ടു പ്രൂവും കൺസ്ട്രക്ഷനും ഒക്കെ ഒന്ന് എടുത്തെഴുതാം. അപ്പം എന്തൊക്കെയാണ് ഇവിടെ ഗിവൺ ചെയ്തിട്ടുള്ളത്? ഇൻ ട്രയാങ്കിൾ എ ബി സി E and F are the midpoints of AB and AC respectively. അടുത്തത് ടു പ്രൂവ്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇ എഫ് പാരലൽ ബി സി എന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ ഇ എഫ് ഈസ് ഈക്വൽ ടു ഹാഫ് ബി സി എന്നും പ്രൂവ് ചെയ്യണം. ഇ എഫ് ഈസ് ഈക്വൽ ടു ഹാഫ് ബി സി എന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മുടെ കൺസ്ട്രക്ഷൻ എഴുതാൻ പോവാണ്. എന്താ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത്? സി ഡി പാരലൽ എ ബി അല്ലേ. ഡ്രോ സി ഡി പാരലൽ എ ബി ആൻഡ് ഇറ്റ് മീറ്റ്സ് ഇ എഫ് അറ്റ് ഡി. ഇ എഫ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ അത് ഈ ലൈനിൽ മീറ്റ് ചെയ്തു. ഡിയിലത് ഡിയിലാണ് മീറ്റ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതിയത്. ഇനി നമുക്കിതിൻ്റെ പ്രൂഫ് എഴുതാം. അപ്പോൾ ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇ എഫ് പാരലൽ ബി സി എന്നാണല്ലേ. അപ്പോൾ ഇ എഫും ബി സിയും പാരലിലാണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇ എഫും ബി സി എപ്പോഴാണ് പാരലാകുന്നത്? പാരലലോഗ്രത്തിൻ്റെ സൈഡ്സ് ആകുമ്പോഴാണ് ഇ എഫും ബി സിയും പാരലാകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ബി സി ഡി ഈ ഒരു പാരലലോഗ്രമാണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇവിടെ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് ചൂസ് ചെയ്യുന്നു. ട്രയാങ്കിൾ എ ഇ എഫും ട്രയാങ്കിൾ സി ഡി എഫും. ഈ രണ്ട് ട്രയാങ്കിൾസ് ചൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡ്സ് ഈക്വലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഫിഗർ എ ബി സി ആയിരുന്നു അല്ലേ. അപ്പോൾ ഇത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തതാണ്. അപ്പോൾ ഈ രണ്ട് സൈഡ് ഈക്വലാണ് എന്ന് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇൻ ട്രയാങ്കിൾ എ ഇ എഫ് ആൻഡ് ട്രയാങ്കിൾ സി ഡി എഫ്, ഈ രണ്ട് ട്രയാങ്കിൾ, ഈ രണ്ട് ട്രയാങ്കിളിൽ എന്തൊക്കെ നമുക്ക് എഴുതാം? കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ വേണം അല്ലേ. എന്തൊക്കെ നമുക്ക് എഴുതാം? ദാ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലാണ് എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ആംഗിൾ എ എഫ് ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ സി എഫ് ഡി. ആംഗിൾ എ എഫ് ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ സി എഫ് ഡി.
vertically opposite angles. Pinne endu ezhudam? AF is equal to CF ennu ezhudam. Endukondana F ennu parayunnathu AC yude midpoint aanu ennu paranjittundu. Adukondu midpoint ennu vecha endha AC yude correct middle il aayirikkum varunne. Appo AF um CF um equal aayirikkum. Adutathu AF is equal to CF. Reason endu ezhudam? F is the midpoint of AC. F is the midpoint of AC. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്ത് എഴുതാം നമ്മൾ ഇവിടെ ഈ CD വരച്ചത് AB ക്ക് പാരലൽ ആയിട്ടാണ് അല്ലേ AB യും CD യും പാരലൽ ആണ് നമ്മൾ ഇവിടെ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ AC ഇതിന്റെ ട്രാൻസ്വേഴ്സൽ ആയിട്ട് നമുക്ക് എടുക്കാം ഇങ്ങോട്ട് ഞാൻ മാറ്റി വരയ്ക്കാം AB യും CD യും പാരലൽ ആണ് AC ഇതിന്റെ ട്രാൻസ്വേഴ്സലും ആണെങ്കിൽ ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആയിരിക്കും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ അപ്പോൾ ഈ ആംഗിളും ഈക്വൽ ആണ് എന്ന് നമുക്ക് എഴുതാം അപ്പോൾ ആംഗിൾ ഇ എ എഫ് ഈ ആംഗിള് എന്തിന് ഈക്വൽ ആണ് ഡി സി എഫിന് ഈക്വൽ ആണ് ആംഗിൾ ഡി സി സോറി ആംഗിൾ ഡി സി എഫ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് അപ്പോൾ ഈ ആംഗിളും ഈ സൈഡും ഈ ആംഗിളും ഏത് കോൺഗ്രുവൻറ് റൂളാണ് എ എസ് എ കോൺഗ്രുവൻറ് റൂൾ വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് സോ ട്രയാങ്കിൾ എ ഇ എഫ് കോൺഗ്രുവൻറ് ടു ട്രയാങ്കിൾ സി ഡി എഫ് ബൈ എ എസ് എ കോൺഗ്രുവൻസ് റൂൾ അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം എ ഇ ഈസ് ഇക്വൽ ടു സി ഡി പറയാം ഇ എഫ് ഈസ് ഇക്വൽ ടു എഫ് ഡി പറയാം അല്ലേ ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഈ ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിന് ഈക്വൽ ആയിരിക്കും അപ്പോൾ നമുക്ക് എന്തെഴുതാം ദെൻ എന്താണ് എ ഇ ഈസ് ഇക്വൽ ടു സി ഡി എ ഇ സി ഡി ഈക്വലാണ് ആൻഡ് പിന്നെന്തെഴുതാം ഇ എഫ് ഈസ് ഇക്വൽ ടു ഡി എഫ് ഇ എഫ് ഈസ് ഇക്വൽ ടു ഡി എഫ് ബൈ സി പി സി ടി അപ്പോൾ ഈ സൈഡും ഈ സൈഡും ഈക്വലാണ് ഇതും ഇതും ഈക്വലാണ് എന്ന് നമ്മൾ എഴുതി ഇനി നോക്കിയേ എ ഇയും ബി ഇയും ഈക്വലാണ് എന്ന് പറയാം എന്തുകൊണ്ടാണ് എ ബിയുടെ മിഡ് പോയിന്റ് ആണ് ഇ ഓൾസോ എ ഇ ഈസ് ഇക്വൽ ടു ബി ഇ റീസൺ എന്താണ് ഇ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ഇ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി അതുകൊണ്ട് എ ഇയും ബി ഇയും ഈക്വലാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ വൺ എന്നെടുക്കാം ഇതിനെ ഇക്വേഷൻ നമ്പർ ടു എന്നെടുക്കാം from 1 and 2 AE is equal to CD and AE is equal to BE ഇത് രണ്ടും കൂടെ വെച്ച് നമുക്ക് എന്ത് എഴുതാം AE is equal to CD is equal to BE എന്ന് എഴുതാം ഈ മൂന്ന് സൈഡ്സും ഈക്വൽ ആണ് അതായത് AE is equal to CD is equal to BE ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ ത്രീ എന്നെടുക്കാം ഈ രണ്ട് ഇക്വേഷനകത്തു നമുക്ക് എ ഇ ഈസ് ഇക്വൽ ടു സി ഡി എ ഇ എന്തിനും ഈക്വലാണ് ബി ഇക്ക് ഈക്വലാണ് അപ്പോൾ ഇത് മൂന്നും ഈക്വലാണ് എന്ന് നമുക്ക് കിട്ടി ഏതൊക്കെയാണ് എ ഇ സി ഡി ബി ഇ അപ്പോൾ അതാ ഇവിടെ നമുക്ക് ബി ഇയും സി ഡിയും ഈക്വലാണ് എന്ന് കിട്ടി ബി ഇയും സി ഡിയും ഇവിടെ എന്താണ് പാരലലുമാണ് അല്ലേ നമ്മളിവിടെ എ ബിക്ക് പാരലലാണ് സി ഡി വരച്ചത് എ ബിക്ക് പാരലലാണ് സി ഡി എങ്കിൽ ബി ഇക്കും പാരലലാണ് സി ഡി ആൻഡ് ബി ഇ പാരലൽ സി ഡി ബൈ കൺസ്ട്രക്ഷൻ അപ്പോൾ ഇവിടെ നോക്കിയേ ബി ഇ ഈസ് ഇക്വൽ ടു സി ഡി എന്ന് നമുക്ക് കിട്ടി അതേപോലെ ബി ഇ പാരലൽ സി ഡിയുമാണ് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലുമായാൽ അതൊരു പാരലലോഗ്രമായിരിക്കും അപ്പോൾ ഇവിടെ സി ഡിയും ബി ഇയും ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് അത് പാരലലുമാണ് ഈക്വലുമാണ് എന്ന് നമ്മളിവിടെ എഴുതി അപ്പോൾ നമുക്ക് എന്ത് പറയാം ബി സി ഡി ഇ ഒരു പാരലലോഗ്രമാണ് എന്ന് നമുക്ക് പറയാം
മനസ്സിലായല്ലോ നമ്മുടെ തിയറം 8 വെച്ചാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്തത് BCD is a parallelogram. So BCDE is a parallelogram. BCDE ഒരു parallelogram ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. BCDE ഒരു parallelogram ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ED parallel BC. Or ED parallel BC ആണെങ്കിൽ EF parallel BC ആയിരിക്കും അല്ലേ? EF parallel BC and പിന്നെ എന്താണ്? ED is equal to BC. So ED is equal to BC. അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രൂവ് ചെയ്തു, EF parallel BC ഇത് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ? EF എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ തേർഡ് സൈഡിനെ ഈക്വൽ ആയിരിക്കും എന്നുള്ള പാരലൽ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? EF is equal to half BC എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതി ED is equal to BC എന്ന് എഴുതി അല്ലേ. നൗ BC is equal to ED. ഈ ED എന്ന് പറയുന്നത് എന്താണ്? EF ഉം FD യും കൂടെ ചേരുന്നതാണ് ED എന്ന് പറയുന്നത്. ഇതെന്താണ്? EF ഉം FD യും കൂടെ ചേരുന്നതാണ്. അപ്പോൾ ഇവിടെ ദാ ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്തപ്പോൾ നമ്മൾ CBSE വഴി ഇവിടെ എഴുതിയിരുന്നു EF is equal to DF എന്ന് എഴുതിയിരുന്നു അല്ലേ. അപ്പോൾ EFും DFും ഈക്വൽ ആണ്. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ FD പകരം DF എന്ന് എഴുതിക്കുക കേട്ടോ. അപ്പോൾ EFും DFും ഈക്വൽ ആണ് എന്ന് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്തെഴുതാം? ഈ DFന്റെ പ്ലേസിൽ EF എന്ന് എഴുതാം. EF പ്ലസ് EF ഈസ് ഇക്വൽ ടു 2EF. BC is equal to 2EF എന്ന് നമുക്ക് കിട്ടി. ഇത് ഇക്വേഷൻ 1-ൽ നിന്നാണ് നമ്മൾ എഴുതിയത് കേട്ടോ, ഇക്വേഷൻ 1. അങ്ങനെയാണെങ്കിൽ EF എന്ത് വരും? EF is equal to ഈ 2-നെ നമ്മൾ ഈക്വൽസിന്റെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ BC by 2 എന്നാവും. അതായത് ഹാഫ് BC. EF is equal to ഹാഫ് BC. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്തു. വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് ചൂസ് ചെയ്തിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. അതുകൊണ്ട് AE is equal to CD ആൻഡ് EF is equal to DF. പിന്നെന്താണ്? ABയുടെ മിഡ് പോയിന്റ് ആണ് ഈ. അതുകൊണ്ട് AEയും EFും ഈക്വൽ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് AE CDക്ക് ഈക്വൽ ആണ്, AE BEക്കും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? CD is equal to BE എന്ന് പറയാം. അപ്പോൾ CD ABക്ക് പാരലലാണ് എന്ന് പാരലലായിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത്. അതുകൊണ്ട് CD എന്തിനും പാരലലാണ്? BEക്കും പാരലലാണ്. അപ്പോൾ CD is equal to BE എന്ന് നമ്മൾ എഴുതി. CD പാരലൽ BEയുമാണ്. അപ്പോൾ ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലുമാണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററൽ ഒരു പാരലലോഗ്രം ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇതൊരു പാരലലോഗ്രം ആണ് എന്ന് പ്രൂവ് ചെയ്തു. ഇത് പാരലലോഗ്രം ആയതുകൊണ്ട് ED BCയും പാരലലായിരിക്കും. ED BCയും പാരലലാണെങ്കിൽ EF BCയും പാരലലായിരിക്കും. അങ്ങനെ EF BCയും പാരലലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ EF BCയും പാരലലാണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ആദ്യം ഇതൊരു പാരലലോഗ്രം ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തത്. മനസ്സിലായല്ലോ. ഇനി അടുത്തത്, അപ്പോൾ ED BCയും പാരലലാണെങ്കിൽ ED BCയും ഈക്വലും ആയിരിക്കും അല്ലേ. പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഇനി അടുത്തായിട്ട് പ്രൂവ് ചെയ്യേണ്ടത് EF എന്ന് പറയുന്നത് ഹാഫ് BC ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ED is equal to BC എന്ന് എഴുതിയിരുന്നു. അപ്പോൾ ED എന്ന് പറയുന്നത് എന്താണ്? EF DF കൂടെ ചേരുന്നതാണ്. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്തതിൽ EF DF ഈക്വൽ ആണ് എന്ന് നമ്മൾ എഴുതിയിരുന്നു. അപ്പോൾ ഈ DF പ്ലേസിൽ EF എഴുതി. അപ്പോൾ ഇത് 2EF ആയി. ഇതിൽ നിന്ന് EF എന്ത് വരും? 1/2 BC. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ മിഡ് പോയിന്റ് തിയറം കഴിഞ്ഞു. ഇനി നമുക്ക് എക്സാമ്പിൾസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.